കുട്ടികളെ, പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? ധാരാളം സസ്യങ്ങളും ജന്തുക്കളും ഉള്ള നമ്മുടെ പ്രകൃതി എത്ര സുന്ദരമാണല്ലേ. പക്ഷികളും അണ്ണാനും തുമ്പികളും പാറിപ്പറന്ന് നടക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ. പ്രകൃതിയിലെ മനോഹര സൃഷ്ടികളൊന്നായി പൂമ്പാറ്റയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വിവിധ നിറങ്ങളിലും വലുപ്പത്തിലുമുള്ള പൂമ്പാറ്റകൾ ഉണ്ടല്ലേ. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ തേൻ നുകരാൻ ധാരാളം പൂമ്പാറ്റകൾ വരാറുണ്ടല്ലോ. അവയെ കാണാൻ എന്തു ഭംഗിയാണല്ലേ. കൊച്ചുകുട്ടികൾ അതിനെ പിടിക്കാനായി ശ്രമിക്കാറുണ്ട്. പക്ഷേ ആർക്കും പിടികൊടുക്കാതെ അവ നമ്മെ പറ്റിച്ച് ഉയരങ്ങളിലേക്ക് പറന്നു നടക്കും. ഇങ്ങനെ മനോഹരമായ ഒരു പൂമ്പാറ്റയെക്കുറിച്ചുള്ള കവിതയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. പാഠം 10, മഴവില്ലാണോ നിന്നമ്മ. പാഠം 10, മഴവില്ലാണോ നിന്നമ്മ. പൂവുകൾ തിണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ. പൂവുകൾ തിണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ. പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എന്തു വെളിച്ചം പൂമ്പാറ്റി, എന്തു തെളിച്ചം പൂമ്പാറ്റി. എന്തു വെളിച്ചം പൂമ്പാറ്റി, എന്തു തെളിച്ചം പൂമ്പാറ്റി. പൊങ്ങ പൊങ്ങ കുളിനിഴലിൽ നീന്താ മറിയാ പൊൻവേലിൽ. മുങ്ങ പൊങ്ങ കുളിനിഴലിൽ നീന്താ മറിയാ പൊൻവേലിൽ. ഒന്നു തൊടട്ടെ നിഞ്ചിറകിൽ നിന്ന് തരാമോ നീയരികിൽ. ഒന്നു തൊടട്ടെ നിഞ്ചിറകിൽ നിന്ന് തരാമോ നീയരികിൽ. മഴവില്ലാണോ എല്ലാവർക്കും കവിത ഇഷ്ടമായോ? രണ്ട് കുട്ടികൾ പൂന്തോട്ടത്തിലെ പൂമ്പാറ്റയെ കണ്ടപ്പോൾ പാടുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പൂമ്പൊടി പൂശി പറന്നു നടക്കുകയാണ് പൂമ്പാറ്റ. എന്നിട്ട് ഓരോ പൂവിലെയും പൂന്തേൻ നുകർന്നു. നുകർന്നതിന് ശേഷം ആ പൂവിൽ തന്നെ കിടന്നു മയങ്ങും. കുട്ടികൾ പൂമ്പാറ്റയോട് ചോദിക്കുകയാണ്, എന്തു വെളിച്ചം പൂമ്പാറ്റി, എന്തു തെളിച്ചം പൂമ്പാറ്റി. നിന്നെ കാണാൻ എന്തു രസമാണ്, എത്ര മനോഹരമാണ് നിൻ്റെ ഓരോ ചിറകുകളും. കുളിരി നൽകുന്ന ഈ നിഴലിലും പൊൻനിറമുള്ള ഈ വെയിലിലും നിങ്ങൾ പറന്നു രസിക്കുകയാണോ? കുട്ടികൾ വീണ്ടും ചോദിക്കുകയാണ്, പൂമ്പാറ്റെ ഒന്ന് തൊട്ടോട്ടെ നിൻ്റെ ഈ മനോഹരമായ ചിറകിൽ. നീ എൻ്റെ അരികിൽ കുറച്ച് സമയമൊന്ന് വന്ന് നിൽക്കാമോ? എത്ര മനോഹരമാണ് നിൻ്റെ ചിറകുകൾ. ഇനി നിൻ്റെ അമ്മ മഴവില്ലാണോ? കാരണം വളരെ മനോഹരമാണ് നിന്നെ കാണാൻ. നീ എനിക്കൊരു കുഞ്ഞുമ്മ തരുമോ എന്ന് കുട്ടികൾ പൂമ്പാറ്റയോട് ചോദിക്കുകയാണ്. മനോഹരമായ പൂമ്പാറ്റയെ കുട്ടികളായ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ. പൂന്തോട്ടത്തിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റയെ നിങ്ങൾ നിരീക്ഷിക്കുകയും അവയുടെ മനോഹാരിത ആസ്വദിക്കുകയും ചെയ്യണം. നമ്മുടെ മനോഹരമായ ഈ പ്രകൃതിയെ കണ്ടറിഞ്ഞ് ആസ്വദിച്ച് ജീവിക്കണം. ഇനി നമുക്കടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.